ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന ദിലീപിന്റെ വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ബാന്ദ്ര. അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ ദിലീപ് തമന്നാ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ വിവിധ പ്രമോഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാലിക്കട്ടിൽ സിനിമയുടെ അണിയറപ്രവർത്തകർ പ്രേക്ഷകരെ കാണാനായിട്ട് എത്തിയിരുന്നു. ഇപ്പോഴത്തെ വരുന്ന നവംബർ 7 തിരുവനന്തപുരത്ത് പ്രേക്ഷകരെ കാണാനായിട്ട് ദിലീപും തമന്നയും എത്താനായിട്ടിരിക്കുകയാണ്. ദിലീപും തമന്നയും ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറപ്രവർത്തകരുടെ ഓൺലൈൻ ഇന്റർവ്യൂസ് എല്ലാം തന്നെ വിവിധ യൂട്യൂബ് ചാനലുകളിലൂടെ ഇന്നും ഇന്നലെയുമായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ട്രെയിലർ അപ്ഡേറ്റുകൾ നിലവിൽ പുറത്തു വന്നിട്ടില്ല. അരുൺ ഗോപി നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ റിപ്പോർട്ടുകൾ പ്രകാരം 2 പുറത്തിറക്കിയതുകൊണ്ട് ട്രെയിലർ ഇറക്കണോ വേണ്ടയോ എന്നൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഒരു പ്രൊമോ വീഡിയോ എങ്കിലും പുറത്തു വരും എന്ന് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് 3 സിനിമകളുടെ ട്രെയിലർ അപ്ഡേറ്റുകളും ട്രെയിലർ റിലീസുകളും നടന്നിരിക്കുകയാണ്. കാർത്തിക് സുബ്രാജിന്റെ ദിവാലി റിലീസായിട്ട് നവംബർ 10 എത്തുന്ന സിനിമയാണ് ജിഗർത്തണ്ട XXX. ചിത്രത്തിന്റെ 3 ദൈർഘ്യമുള്ള ഒരു ട്രെയിലറാണ് ഇന്ന് ദിവസം പുറത്തു വന്നിരിക്കുന്നത്. അടുത്തൊരു മാർക്കാൻഡിനെ പോലെ വൻ വിജയം നേടിയെടുക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ടാണ് ചിത്രത്തിനെ നാം കണക്കാക്കുന്നത്. രക്ഷിത ഷെട്ടിയുടെ SSC സൈഡ് ബി എന്ന സിനിമയുടെ ട്രെയിലർ കൂടി ഇന്ന് ദിവസം പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം പാനന്തൻ റിലീസായിട്ട് നവംബർ 17 എത്തും. അടുത്ത സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് എ രഞ്ജിത്ത് സിനിമ എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിൽ ആസിഫ് അലിയാണ് നായകനായിട്ട് എത്തുന്നത്. ആസിഫ് അലിയുടെ ഒറ്റയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താനിട്ടിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ 4 November രാവിലെ 10 നിവിൻ പോളി പുറത്തുവിടുന്നതാണ്. മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ഫീനിക്സ്. ചിത്രം നവംബർ 17 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു ഹൊറർ ഫാമിലി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാർത്തി നായകനെത്തുന്ന അടുത്ത തമിഴ് സിനിമയാണല്ലോ ജപ്പാൻ. കാർത്തിയുടെ 25 സിനിമ കൂടിയായ ജപ്പാന്റെ കേരള പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്ന് കൊച്ചിയിൽ കാർത്തി എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വൻ വരവേൽപ്പാണ് കാർത്തിക്ക് ലഭ്യമായത്. ആക്ഷനും മാസും കോമഡിയും എല്ലാം തന്നെ നിറഞ്ഞ ജപ്പാൻ എന്ന സിനിമ നവംബർ 10 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തമിഴ് തെലുഗു ഭാഷകളിൽ കൂടി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. നവംബർ 12 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഇന്ത്യയിലെ അടുത്ത വമ്പൻ സിനിമയാണല്ലോ ടൈഗർ 3. സൽമാൻ ഖാൻ നായകനെത്തുന്ന സിനിമ തമിഴ് തെലുഗു ഹിന്ദി ഭാഷകളിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ പെടുന്ന സിനിമകളിലൊന്നാണ്. ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് നാളെ ഞായറാഴ്ച നവംബർ 5 ആരംഭിക്കുന്നതാണ്. വരുന്ന നവംബർ 12 രാവിലെ 7 IMAX ഉൾപ്പെടെയുള്ള ഫോർമാറ്റുകളിൽ സിനിമ റിലീസ് ചെയ്യുക. ത്രിവിക്രമിന്റെ സംവിധാനത്തിൽ മഹേഷ് ബാബു നായകനെത്തുന്ന 2024 റിലീസ് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ ഗുണ്ടൂർ കാരം. അടുത്തയാഴ്ച സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ പുറത്തു വരികയാണ്. ഫസ്റ്റ് സിംഗിളിന്റെ ഗാനത്തിന്റെ പ്രൊമോ വീഡിയോ നാളെ രാവിലെ 11:07 പുറത്തു വരും. ഡും മസാല എന്ന വരികളിൽ തുടങ്ങുന്ന ഗാനത്തിന്റെ പ്രൊമോ വീഡിയോ ആയിരിക്കും നാളെ പുറത്തു വരിക. കഴിഞ്ഞ ദിവസം ആയിരുന്നല്ലോ മെഗാസ്റ്റർ മമ്മൂക്ക അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തപ്പെട്ടത്. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനെത്തുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ പേര് ടർബോ എന്നാണ്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഏറ്റവും പുതിയ സ്റ്റിൽ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അടുത്ത 1-2 ആഴ്ചകൾക്കുള്ളിൽ പുറത്തു വരുമെന്നാണ് ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. കാത്തിരിക്കാം ടർബോ ഫസ്റ്റ് ലുക്ക് കാണുവാനായിട്ട്.